കേരളത്തിലെ പൊതുസമൂഹം ഒരു കാരണവശാലും അറിയരുത് എന്നുള്ള ഗൂഢപദ്ധതിയോടുകൂടി വിവരാവകാശ നിയമങ്ങളുടെ നൂലാമാലകൾക്കകത്തുള്ള ബി നിലവറയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന കേരളത്തിലെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു വന്നാൽ അതൊരു അഡൽറ്റ്സ് ഓൺലി സിനിമ പോലെയായിത്തീരുമോ, പ്രമുഖരായ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമോ എന്നൊക്കെയുള്ള ഭയം മൂലം ഒളിച്ചൊളിച്ചു വച്ചിരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ടും പുറത്തു വരരുത്, അതിന് അടിമത്തത്തിൻ്റെ അണിയറ തന്നെയാണ് ശരണമെന്നുള്ള വിചാരത്തെ മോചിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്ന് ഈ മധ്യാഹ്നത്തിൽ ഉണ്ടായിരിക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. RTI റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചു വെക്കരുത് എന്നാണ് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷണറുടെ ആ സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് പറയുന്നു. ബിനോയ്, തീർച്ചയായും ഒരു സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഹേമ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. വിവിധ സിനിമാ സംഘടനകൾ ഈ റിപ്പോർട്ടിൻ്റെ പതിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം സിനിമാ മന്ത്രിയും ഒക്കെ സമീപിച്ചെങ്കിലും അന്നൊന്നും തന്നെ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല, റിപ്പോർട്ട് പഠനവിധേയമാക്കിയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു മറുപടി നൽകിയിരുന്നത്. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി ഡോക്ടർ അബ്ദുൾ ഹക്കീം, വിവരാവകാശ കമ്മീഷൻ ഒരു പ്രത്യേക ഉത്തരവിലൂടെ തന്നെ കാത്തുസൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ, വ്യക്തിഹത്യകൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ദോഷമുണ്ടാകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് RTI Act 10A അനുസരിച്ച് ഒഴിവാക്കപ്പെടേണ്ടവ ഒഴിവാക്കി വെച്ചുകൊണ്ട് റിപ്പോർട്ട് വളരെ വേഗത്തിൽ അപേക്ഷകർക്ക് നൽകണം എന്ന ഒരു വ്യക്തമായ റിപ്പോർട്ട് ഒരു ഉത്തരവ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവിന് അനുസരിച്ച് ഈ മാസം 25 തന്നെ ആരൊക്കെയാണോ ഈ റിപ്പോർട്ടിൻ്റെ പതിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത് അവർക്കെല്ലാം തന്നെ ഈ റിപ്പോർട്ട് നൽകണം എന്നൊരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നു. ഒരു വളരെ അത് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ പല ഭാഗങ്ങളിലായി പലപ്പോഴായി പലരും ഇത്തിരി ഇതിനുവേണ്ടിയുള്ള അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അന്നൊന്നും തന്നെ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കുവാനോ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതീവ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ റിപ്പോർട്ടാണ് ഇപ്പോൾ അപേക്ഷകർക്ക് നൽകുവാൻ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഓരോ സിനിമാ സെറ്റുകളിലും ഉണ്ടായിരുന്ന സംഭവങ്ങൾ, സിനിമാ മേഖലയുമായി സ്ത്രീകൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഇങ്ങനെ തുടങ്ങി വളരെ വിശദമായി ഇഴകീറി പരിശോധിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ കമ്മീഷനിൽ പലപ്പോഴും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തി അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ്. ഈ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മൊഴിയെടുക്കൽ തന്നെയായിരുന്നു, അത്തരത്തിലൊരു മൊഴിയെടുത്തുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സംഘടന, പ്രത്യേകിച്ച് WCC പോലുള്ള സംഘടനകളൊക്കെ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടിരുന്നു. ഇത് ഒരു സിനിമാ നടി അന്നൊരിക്കൽ പീഡനത്തിന് ഇരയായപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരു പഠനം അനിവാര്യമാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമയെ ഇതിനുവേണ്ടി നിയോഗിക്കുകയും അങ്ങനെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്ത്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് അത് കൃത്യമായി അതിന് ഒരു വിവരവും നൽകാതെ അത് സർക്കാർ അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു നിയമത്തിലൂടെ അത് പുറത്തു നൽകുവാൻ തീരുമാനമായിരിക്കുന്നത്. പക്ഷേ ഇത് വലിയ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ ഒരു പക്ഷേ നിയമപരമായ പ്രശ്നങ്ങളിലേക്കും ഒക്കെ തന്നെ പോകാം. അതുമാത്രവുമല്ല, ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. MS, ഇതിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേഷം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു നടിയെ വിളിക്കുന്ന നിമിഷം മുതൽ ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ, പക്ഷേ ചില വഴങ്ങലുകൾ വേണ്ടിവരും, ചില ഒത്തുതീർപ്പുകൾ വേണ്ടിവരും എന്നുള്ള പുരുഷൻ്റേതായ പുരുഷാധിപത്യത്തിൻ്റെതായ ഉപാധി വെക്കലുകൾ, സെറ്റുകളിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതിരിക്കൽ, ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള നടിമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയ പീഡന പരമ്പരകൾ, ഇതിൻ്റെ ചരിത്രം ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾക്ക് മുൻപേ ഉണ്ടായിരുന്ന വലിയ ഒറ്റയാന്മാരുടെ സംവിധാനത്തിൽ വന്നിരുന്ന സിനിമകൾ അടക്കമുള്ളവയുടെ ചരിത്രം ഉടനീളം പരിശോധിച്ചുകൊണ്ട് അക്കാലത്ത് സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ വയസ്സായ നടിമാരെ അടക്കം അഭിമുഖം ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടും പുതിയ കാല നടിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടും സിനിമാ പ്രവർത്തകരായ സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടും തയ്യാറാക്കിയിട്ടുള്ള ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ള സംഭവവികാസങ്ങളുടെ കഥാഗതികൾ എന്നത് മാത്രമല്ല, അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള അനവധിയായ കാര്യങ്ങളുണ്ട്. തൽക്കാലം
കുടത്തിലെ ഭൂതം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചിലർക്കെങ്കിലും അത് കേട്ട് വായിച്ച് രസിച്ച് വിവാദ കഥകൾ ഉണ്ടാക്കി അഭിരമിക്കാനുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് പുറത്തു വരേണ്ടതില്ല. മറിച്ച് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള പരിഹാര ക്രിയകൾ ഇതെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഇക്കഴിഞ്ഞ കാലം അത്രയും കേരളത്തിലെ വിവരാവകാശ നിയമം തന്നെ പരിഹസിക്കപ്പെടുന്ന രീതിയിൽ. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഒളിച്ചു വയ്ക്കാനുള്ള നിയമം എന്നതിൻ്റെ പര്യായം എന്നുള്ള നിലയിലേക്ക് ചിലർ പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഇത് വന്നിരിക്കുന്നത്. വിലക്കപ്പെടേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഒഴിച്ചു വെച്ചിട്ട് ഇത് പുറത്തു വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ഇടയാക്കിയ സംഭവ വികാസങ്ങളും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടി വരും. അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ എന്നുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് അറിയേണ്ടി വരും. അത് ബിനോയ് എന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു നടി ക്രൂരമായ മാനസിക ശാരീരിക പീഡനത്തിന് വിധേയമാവുകയും അത് പിന്നീട് ചില നടന്മാരുടെ അറസ്റ്റിലേക്കും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലരെ ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങിയപ്പോഴേക്കും അന്ന് സിനിമാ നടിമാരുടെ സംഘടനകൾ പോലും, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സംഘടന പോലും ഇവർക്ക് വേണ്ടി ശബ്ദിക്കാതിരുന്ന ഒരു സമയത്ത് ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ മാത്രം ഈ ബിനോയ്, നമ്മളതിനെ അല്പമൊന്ന് ഒളിച്ചു വെച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ്, ദിലീപ് പ്രതിയായ കേസ് എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. അത് അന്ന് ദിലീപ് പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടന ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധിക്കുന്ന ആ പരിപാടിയിൽ പോലും സിനിമാ നടനായ ദിലീപ് പങ്കെടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതോടുകൂടിയാണ് ഈ കേസിന് മറ്റൊരു മാനം ഉണ്ടാവുകയും ഇത് അറസ്റ്റിലേക്കും വളരെ നിയമപരമായ പോരാട്ടങ്ങളിലേക്കും എത്തിയത്. അന്നാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയേണ്ടത് വളരെ മുന്നോട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സിനിമാ മേഖല ിലെ പ്രതിസന്ധികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നടിമാർ ഒത്തുചേരുകയും WCC എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയും അവർ പിന്നീട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സിനിമാ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഇന്നത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ സീനിയർ ആർട്ടിസ്റ്റ് വരെ നേരിടുന്നുണ്ട് എന്ന് അവർ പറയുകയും അങ്ങനെ അത്തരത്തിൽ അവർ നിരന്തരം മുഖ്യമന്ത്രിയും ഒപ്പം സിനിമാ മന്ത്രിയൊക്കെ കണ്ട് അവരുടെ പ്രതിസന്ധികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കമ്മീഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വരികയും പിന്നീട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ സെറ്റുകളിലൂടെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്, പ്രത്യേകിച്ചും പല വിധത്തിൽ ചൂഷണത്തിന് വിധേയരായ ആളുകൾ, ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാനസികം മാത്രമല്ല ശാരീരികമായ പീഡനങ്ങൾ പലതരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇവരുടെ പ്രതിഫലം ഏറ്റവും കൂടുതൽ ഇത്തരം പീഡനങ്ങൾക്ക് ഇരയായിരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ദിവസവേതനത്തിൻ്റെ പേരിൽ സിനിമയിൽ അഭിനയിക്കാനെത്തുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങൾ.